നീ ഒരിക്കലും ഒരു അലവലാതി അല്ലെന്ന് ഞാൻ പറഞ്ഞു കേട്ടാ. അപ്പൊ ഞാനാര് പൂവാലിന്? അല്ല, നീ കോളേജിലെ പ്രിൻസിപ്പാൾ അല്ലേ? അതല്ല നീ ഇവിടെ കിടന്ന് റാഗി പറക്കണത്? ചെമ്പരന്ത് വേജത് വണ്ടിയിലോട്ട് കയറി. അപ്പൊ വേലുണ്ണം പറയണത് ഞാൻ നിയമത്തിന് മുമ്പിൽ കീഴടങ്ങണം എന്നാണോ? ശരി, വിധി അതാണെങ്കില് വിലങ്ങ് അണിയിച്ചു കൊണ്ടുപോകണം. വിലങ്ങ് വെച്ച് ആറാട്ട് കിടന്ന നീയരാ ദാബൂദ് ഇബ്രാഹിമ വന്ന് വണ്ടിയിലോട്ട് കയറാ പട്ടി. മതി 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 മതി, ബാക്കി നമുക്ക് സ്റ്റേഷനിൽ ചെന്നിട്ട് സംസാരിക്കാം. എന്റേതായിരുന്നു നീ പറയണാ? നീ നമ്മുടെ പുതിയ എസ്ഐയെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഈ പോസ്റ്ററിലൊക്കെ എഴുതിയേക്കണ പോലത്തെ ആളാണ്. കാര്യരുമ്പിന്റെ കരുത്തും കുട്ടികളുടെ മനസ്സും. ഞാൻ കേട്ട തിരിച്ചാ, കാര്യരുമ്പിന്റെ മനസ്സും കുട്ടികളുടെ കരുത്തും. ഇടി കിട്ടോ? കിട്ടിയല്ലേ നീ വരുള്ളൂ. ചിലപ്പോ ഒരു ഉമ്മൻ തരും കേറ വണ്ടിയിലോട്ട്. കാക്കിയൊക്കെ ഒരു വെച്ചിട്ട് ദളവാ തെരുവിലോട്ട് വരുവേ. പിന്നെ ഇത് ഞാൻ കുളിക്കുമ്പോ പോലും ഒരു എന്നെ കിട്ടി. പേരെന്താടാ? ശിവൻകുട്ടി. മുഴുവൻ പേരും പറയടാ. ബി ശിവൻകുട്ടി. ബി ഫോർ ബാറ്റ്. എ ഫോർ ആപ്പിൾ ആകുമ്പോ ബി ഫോർ ബാറ്റ് അല്ല. പോടോ. അച്ഛന്റെ പേര് പറയടാ. ഭരതൻ. കാളഭാസ്കറിനെ സാക്ഷി പറഞ്ഞ ബി ശിവൻകുട്ടി നീയാണോ? അങ്ങനെ ഒരു അബദ്ധം കാണിച്ചു സാർ. ബി ശിവൻകുട്ടി. സിനിമാ പോസ്റ്റോ ടിപ്പും ബ്ലാക്കിൽ ടിക്കറ്റ് സെയിലും പണി. അച്ഛൻ പണ്ടെങ്ങോ നാട് വിട്ടു പോയി സന്യാസിയായി. അമ്മ ഉണ്ട് സാർ. സാറിനെങ്ങനെ അറിയാം? സ്ഥലത്തെ പ്രധാന ദിവ്യനല്ലേ. കാളഭാസ്കറിനെതിരെ സാക്ഷി പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് മാനം കാത്ത ധീരൻ. അപ്പൊ പിന്നെ ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞിരിക്കണ്ടേ? സൂക്ഷിക്കണം. ഇരയെ ചൂണ്ടയിടാതെ തന്നെ പിടിക്കാൻ അറിയാവുന്നൊരുത്തനാവൻ. പേടിക്കണ്ട, ഈ കാര്യത്തിൽ എന്തെങ്കിലും ആവശ്യം വന്നാ എന്നെ ഒന്ന് കാണാം. എന്ന് കരുതി തലേക്കേറി തൂറാനാണ് ഭാവമെങ്കിൽ ഇടിച്ചതിന്റെ നട്ട സാർ. കേരളികൾ ഇനി നിനക്ക് അകത്ത് കയറാൻ താലം പിടിക്കണം. ദൈവത്തോർത്ത് നീ പേടിക്കണത് പോലെ കാണിക്കണേ. നല്ല സ്ഥിര മുമ്പിൽ എനിക്ക് വില ഉണ്ടാകുള്ളൂ. വെറുതെ വയസ്സാം കാലത്ത് എന്റെ കൈക്ക് പണി ഉണ്ടാക്കാനായിട്ട് ഓരോ കെട്ടിയെടുക്കും. സാറേ. എന്തേ? സാറങ്ങ് തലശ്ശേരിലായിരുന്നപ്പോ നാട്ടുകാർ വിളിച്ചിരുന്ന കപിൽ ദേവ് എന്നാണെന്ന് കേട്ടിട്ടുണ്ട്. മുഖം നോക്കാതെ എല്ലാ ബോളും അടിക്കണ കപിൽ ദേവ്. നമ്മളെയൊക്കെ അടിച്ച ഗ്യാലറി കേറ്റിയല്ല. അത്യാവശ്യം അടിക്കേണ്ട ബോള് വന്നപ്പോ സാറതങ്ങ് വിടുകയും ചെയ്തു. ഇതൊന്നും സാക്ഷാൽ കപിൽ ദേവ് പോലും പൊറുക്കൂല സാറ്. അവനങ്ങ് ഗ്രൗണ്ടിലേക്ക് ഇറക്കിയേക്കാം സാർ. നിങ്ങൾ വട കള്ള കഴിവ് ചെന്ന് പ്രസാദം മേടിച്ചു ചെല്ലി ചെല്ലി. ഓവർ തകയാണ്ട് ലോക്കപ്പിൽ കയറി. ഇതാണ് കുഴപ്പം. ചെല്ലി റെസ്റ്റ് എടുത്ത് ചെല്ലി. തിരിച്ചു വേണ്ട, തിരിച്ചു വേണ്ട. എസ് ഐ സാർ നിനക്ക് തരാൻ വേണ്ടി തന്നയച്ചതാണ്. ഇതൊരു മാഡം മീറ്റിംഗ് പോലെ അല്ല. അമ്മയ്ക്ക് പറയുന്നത് സിനിമക്കാരും അമ്മേരും ചേമ്പറിനും കാര്യം ഞാൻ പറഞ്ഞത്. തടി തിരിച്ചടി കെട്ടിപ്പിടുത്തം. എനിക്ക് ഇടിയിട്ട് നീ എന്തിനു കാര്യമാണ്? മാറി തള്ളേ വേണ്ട. അവന്റെ വയറ്റിൽ അമിട്ട് പൊട്ടർ പോലെ അണ്ടണം പൊട്ടിച്ചത്. ഇതുവാണ്ട തൊണ്ടി മേശപ്പെടുത്തിരിപ്പുണ്ട്. ഒരു ചീപ്പ് ഒരു കണ്ണാടി. എനിക്കിന്ന് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. തെണ്ടാനുള്ള ട്രെയിനിങ് എടുക്കുകയാണ്. എന്ത്? അല്ല, ഒന്നിനും വേലയും കൂലിയും ഒന്നും ഇല്ലല്ലേ. ആൽത്തറയെന്ന് താഴത്തെ തറയിലോട്ട് ഇറങ്ങി ഇരുന്നാ മതിയല്ലേ പിച്ചക്കാരനാവാൻ. അങ്ങനെയൊന്നും പറയാതോ. അവരൊക്കെ നാളത്തെ വാഗ്ദാനങ്ങളല്ലേ. വാഗ്ദാനങ്ങളൊക്കെ ഇവിടുത്തെ പറ്റു പുസ്തകത്തിലെ. നാളെ തരാം, നാളെ തരാം, നാളെ തരാം, നാളെ ഒലത്ത്. അപ്പൊ സാറിന്റെ പറ്റി നാളെ തരാം. ഒലത്ത് നാളെ നമതി. എന്താണത്? ഇനി നിങ്ങൾ റെസ്റ്റ് എടുക്കാൻ അവന്മാരിക്കട്ടെ. ഓടണൊക്കെ പോലീസേ. വേണ്ട വേണ്ട. ഇന്നലെ ബാറി വെച്ച് കണ്ട അങ്ങേരെ ഞാൻ ഏതോ സിനിമയിൽ കണ്ടിട്ടുണ്ട്. ഓ, നിന്റെ ഒരു സിനിമ ഞാനേ. ഏ കൊച്ചിന് കാശ് കൊടുക്ക്. ഓ, ഏ കുടുംബാറ നീ അറിഞ്ഞില്ലേ കമൽ സാറിന്റെ പടത്തിൽ പുതിയ നായകനെ വേണോ എന്ന്? ന്യൂ ഫേസ്. ആ ദേവി, എന്റെ തലവര തെളിഞ്ഞു എന്നാ തോന്നണേ. കമലിന്റെ പടത്തിൽ നായകനെ അഭിനയിച്ച നീ രക്ഷപ്പെട്ട്. നിനക്ക് നിന്റെ നായകയെ കെട്ടിക്കൊണ്ടു പോടെ. ആ ജയറാം പാർവതി, ബിജു സംയുക്ത, ദിലീപ് മഞ്ജു വാര്യ. നിങ്ങടെ കപിൽ ദേവ് എസ് ഐ റൗഡികളെ മുഴുവൻ തുടച്ചു നീക്കിട്ടേ പോവുള്ളൂ അല്ലേ. അടുത്ത് പോയി പറ റൗഡികൾ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് പണിയുള്ളൂ, എനിക്കൊരു രസമുള്ളൂ. ആഴ്ചയിൽ രണ്ടടിയെങ്കിലും ഇവിടെ കാണാമല്ലോ. അങ്ങേരോടൊന്നും പറഞ്ഞ മനസ്സിലാവില്ല. സുരേഷ് ഇവിടെ പടക്കട ചടമായ കേസ് 15-ാം തീയതി ഭാസ്കരൻ വരുന്നത്. അവരിപ്പോഴും പഴയ പിടിപാടുണ്ടെങ്കിൽ ഇറങ്ങുന്നതിന് മുമ്പായ എസ് ഐ തീർപ്പിക്കും. പക്ഷെ അങ്ങേരിവിടെ ഉണ്ടെങ്കിൽ അവന്റെ ഒരു കൂത്ത് നടക്കൂല. അതുപോട്ടെ, നമ്മുടെ ചെറുക്കനെ ഇവിടെ ശിവൻകുട്ടി അടികൊണ്ട് നിവരാൻ പോണവൻ. വേണ്ട വേണ്ട, ഇതൊന്നും വെച്ച് നമ്മൾ കളിക്കണ്ട. അണ്ണാ ഒരു കുഴപ്പമില്ല, ഞാനല്ലേ പറയണത്. ഇതൊക്കെ ഉണ്ടെങ്കിൽ ആ രക്തരക്ഷിതം എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇവനേതാ
ഇതിനുമുമ്പ് ഇവിടുന്ന് കണ്ടിട്ടില്ലല്ല. ഇവൻ ഇവിടെയുള്ള ആളല്ല, അങ്ങ് ഗുജറാത്തിലായിരുന്നു. അവിടെ ഈ പോലീസും തീവ്രവാദം തമ്മിൽ വെടിവെപ്പ് നടക്കുമ്പോഴേ റോഡ് നിറച്ച് ശവമായിരിക്കുമെന്ന് ഇവൻ പറയണത്. അങ്ങനെ ഒരു തീവ്രവാദ ശവത്തിന്റെ പോക്കറ്റിൽ നിന്നിട്ട് നോക്കാണത് എങ്ങനെയുണ്ട്? ഒരു തീവ്ര ശവത്തിന്റെ നാട്ടുമില്ലേ? ഇല്ലല്ലേ. ഇതിലുണ്ടേണ്ട, ഇല്ലാതെ എങ്ങനെ? ഇതിനകത്തും വല്ല ഉണ്ടാ? ഇല്ല. ഒരു അഞ്ചു ദിവസത്തിനുള്ളിൽ ശരിയാക്കാൻ പറ്റുമോ? എന്നാ കാണിച്ചു കൂടും. അപ്പൊ കാശ് ആക്രാന്തം പിടിക്കല്ലേ തരാ. ഇതിങ്ങനെ പിടിച്ച് ആദ്യം ഈ ലോക്ക് തുറക്കണം. അതിനുശേഷം കൈ വിറയ്ക്കാതിരിക്കാൻ വേണ്ടി രണ്ട് കൈ ഇങ്ങനെ പിടിച്ചതാ. കൊള്ളാലി സാധനം. ഇന്ന് ജാങ്കോ ഒരു തടവ് സ്വന്നാത് നൂറ് തടവ് സ്വന്ന മാതിരി. ഒരു വിടി ശബ്ദമല്ലേ കേട്ടത്? അതെ. ഈ ഭാഗത്തുനിന്നാ പാടോ. അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. ഈ ഭാഗത്തുനിന്നാ കേട്ടത്? അതല്ല, ഇങ്ങോട്ട് പോകുന്നത്. ഞങ്ങളുടെ കയ്യിൽ ആകെയുള്ള ഒരു ലാത്തിയാണ്. പാടോ, എസ്ഐക്ക് വിവരം കൊടുക്ക. ഇത് താണ്ടാ പോലീസ്. നീ പോക്കറ്റ് വെക്കുവല്ലടാ. ഓ റെസ്റ്റ് എടുക്ക്. ഈ കേസിന്റെ ഗൗരവം അറിയോടാ നിനക്ക്? ഈ കേസിൽ അവന്റെ കൂടെ നിന്നെയും ഇവനെയും പ്രതി ചേർത്താൽ രണ്ടു കൊല്ലം അകത്താ. അറിയോ, കാളഭാസ്കരൻ വന്നാ എന്നെ കൊല്ലും. അതാലോചിച്ചപ്പോ ഞാൻ എന്നിട്ട് അവനെ ഒന്ന് ജയിലിൽ പോകാൻ പോണോ? ഓരോരോ തോന്നലുകൾ. അവൻ നിന്നെ ഒന്നും ചെയ്യില്ല. തെളിപ്പറമ്പിൽ കാളഭാസ്കരൻ എന്നെ നന്നായിട്ടറിയാം. എനിക്ക് അവനെ നീയല്ലേ. ധൈര്യമായിട്ട് പോ. ആ ഹലോ, കളരിയൊക്കെ പഠിച്ച് റെഡിയായോ? ഭാസ്കറായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ളല്ലേ? എസ് ഐ സാറല്ലേ? ആര്? കപിൽ ദേവ. അറിഞ്ഞില്ലേ? അയാളെ വടക്കാഞ്ചേരിക്ക് തട്ടി മിനിഞ്ഞാന്ന്. പെട്ടിയും പൊക്കടെ എടുക്കാനുള്ള നേരം പോലും കൊടുത്തില്ല. അതാണ് കാള ഭാസ്കർ. ഓ, അപ്പൊ കപിൽ ദേവിനെ കണ്ടുകൊണ്ടാണോ നിന്നാട്ട് തന്നെ നിന്നത്? പോയി മോനെ. കപിൽ ദേവൊക്കെ ഔട്ടായി. ഇപ്പൊ ഗവാസ്കറാ. ആരെ അടിക്കൂല, മുട്ടി മുട്ടി നിൽക്കും. ഔട്ടാക്കാനും പറ്റൂല, ആരും ജയിപ്പിക്കുകയില്ല. ദൈല്യിരിക്കുന്നു. ഹായ് ശിവമാമൻ. ദാ ചോക്ലേറ്റ് എല്ലാവർക്കും കൊടുക്ക കേട്ടാ. ഭാസ്കർ എത്തിയാ? ഓണാ വരുത്താ.